ഹായ് മൈ സബ്സ്ക്രൈബേഴ്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം അത്യാവശ്യത്തിന് മാത്രം പുറത്തിറങ്ങുക, സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. ഇന്നിപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഒരു പ്രോഡക്റ്റ് റിവ്യൂ ആയിട്ടാണ്. ഇത് പെയ്ഡ് പ്രൊമോഷൻ അല്ല എന്ന് ആദ്യം തന്നെ പറഞ്ഞോട്ടെ. നമ്മുടെ പ്രോഡക്റ്റ് വന്നിട്ട് നിങ്ങൾക്ക് തമ്മിലിന്ന് തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. ഡെർമാക്കോയുടെ 2% സാലിസിലിക് ആസിഡ് ഫേസ് സിറം ആണ്. ഞാനിപ്പോൾ ഒരു 10 ഡേയ്സോളമായി ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു അതിൻ്റെ ഒരു റിവ്യൂ ചെയ്തേക്കാമെന്ന്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ആദ്യം തന്നെ പറഞ്ഞോട്ടെ, ഡെർമാക്കോയുടെ 2% സാലിസിലിക് ആസിഡ് ഫേസ് സിറം വന്നിട്ട് ഒരു മെയ്ഡ് ഇൻ ഇന്ത്യ പ്രോഡക്റ്റാണ്, ഒരു ഇന്ത്യൻ പ്രോഡക്റ്റാണ്. അതുപോലെ തന്നെ ഇത് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. ഒരു ഗ്രൂപ്പ് ഓഫ് ഡെർമറ്റോളജിസ്റ്റ് ഇത് പ്രൊഡ്യൂസ് ചെയ്ത ഒരു പ്രോഡക്റ്റാണിത്. ഡെർമാക്കോ വന്നിട്ട് ഒരു സയൻസ് ബേസ്ഡ് പ്രോഡക്ട്സ് ഉണ്ടാക്കുന്ന കമ്പനിയാണ്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് വന്നിട്ട് സാലിസിലിക് ആസിഡ്, വിച്ച് ഹേസൽ ആൻഡ് വിലോ ബാർക്ക് ആണ്. ഇത് ഡേ ആൻഡ് നൈറ്റ് ക്രീമാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡേ AM അവേഴ്സും യൂസ് ചെയ്യാം, PM അവേഴ്സും യൂസ് ചെയ്യാം. ഇനി ഇതിൻ്റെ കണ്ടന്റ് ആയ വിച്ച് ഹേസലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, വിച്ച് ഹേസലിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, അത് പോഴ്സിനെ മിനിമൈസ് ചെയ്യാനും ഇൻഫ്ലമേഷനെ കുറയ്ക്കാനും അതുപോലെ തന്നെ ഒരു സൂതിങ് എഫക്റ്റ്, സ്കിന്നിന് ഒരു സൂതിങ് എഫക്റ്റ് തരാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു കോമ്പണൻ്റ് ആണ് വിച്ച് ഹേസൽ. അടുത്ത് വില്ലോ ബാർക്ക് ആൻഡ് സാലിസിലിക് ആസിഡ്. ഇത് ഈ രണ്ട് ഇൻഗ്രീഡിയൻസിനും ഓൾമോസ്റ്റ് സിമിലർ ഫങ്ഷണാലിറ്റീസ് ആണ്. വില്ലോ ബാർക്കിൽ സാലിസിൽ എന്ന് പറയുന്ന ഒരു കോമ്പണൻ്റ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ നാച്ചുറലി എക്സ്ട്രാക്ട് ചെയ്യുന്നത്. അതുകൂടാതെ കെമിക്കലി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് സാലിസിലിക് ആസിഡ്. അപ്പോൾ ഇത് രണ്ടിനും ഓൾമോസ്റ്റ് സെയിം ഫങ്ഷണാലിറ്റിയാണ്. വില്ലോ ബാർക്കിൻ്റെ കുറച്ച് പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇത് ജെന്റ്ലി എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നു, ഇത് സ്കിന്നിൽ നിന്നും എക്സസ് ഓയിൽ റിമൂവ് ചെയ്യുന്നു, ഇതിന് വളരെ നല്ല ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുഖത്തുണ്ടാകുന്ന റിങ്കിൾസിനെയൊക്കെ അത് ഒരു പരിധി വരെ അകറ്റി നിർത്തുന്നു. ഇത് പോഴ്സിനെയൊക്കെ റിഫൈൻ ചെയ്യും, അതുകൊണ്ട് തന്നെ ഈ പോഴ്സിനെ അത് മിനിമൈസ് ചെയ്യും എന്നാണ് ക്ലെയിം ചെയ്യുന്നത്. അതുപോലെ തന്നെ ആക്നെ ആൻഡ് എക്സിമാസ് കുറയ്ക്കുന്നു. ഇന്നിപ്പോൾ ഞാൻ സ്കിന്നിൽ വേറൊന്നും ഇട്ടിട്ടില്ല, ലിപ്സ്റ്റിക് ആൻഡ് കാജൽ മാത്രമേ ഇട്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് എൻ്റെ സ്കിന്ന് കണ്ടാൽ അറിയാം, കുറേ പിഗ്മെൻറ്റേഷൻ ഉണ്ട് കേട്ടോ, ഇത് കണ്ടോ. അപ്പം ഇതൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. അപ്പം നല്ല ഡ്രാസ്റ്റിക് ഡിഫറൻസ് ഉണ്ട് എനിക്ക്. ബേസിക്കലി പറഞ്ഞാൽ എനിക്ക് കുറച്ച് ഡിഫറൻസ് തോന്നുന്നുണ്ട് ഇട്ടിട്ട്. ഇപ്പോൾ ഒരു 10 ഡേയ്സായി ഞാൻ യൂസ് ചെയ്യുന്നു. അടുത്തത് സാലിസിലിക് ആസിഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സാലിസിലിക് ആസിഡ് സ്കിന്നിനെ എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നു. ഇതൊരു ഓയിൽ സോലബിൾ പ്രോഡക്റ്റ് ആയത് കാരണം നമ്മുടെ സ്കിന്നിൻ്റെ ഡീപ്പ് ഇൻസൈഡ് പെനിട്രേറ്റ് ചെയ്തിട്ട് ആ ഒരു ഓയിൽ പ്രൊഡക്ഷൻ കുറയ്ക്കുന്നു. സാലിസിലിക് ആസിഡിൻ്റെ ഒരു മെയിൻ ഫങ്ഷണാലിറ്റി എന്താണെന്ന് വെച്ചാൽ, അത് നമ്മുടെ പോഴ്സിനെ അൺക്ലോഗ് ചെയ്യുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ ഈ പോഴ്സിൻ്റെ ഉള്ളിൽ അത് കയറിയിട്ട് ലോങ് സെറ്റിൽഡ് ഡേർട്ടിനെയൊക്കെ അത് ഡിസോൾവ് ചെയ്യുന്നു എന്നാണ് ഇത് ക്ലെയിം ചെയ്യുന്നത്. പക്ഷേ ഒരു പരിധിവരെ അത് കറക്റ്റായിട്ട് ഫങ്ഷനും ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്കെപ്പോഴും 1-2 ആക്റ്റീവ് ആക്നേസ് വരാറുണ്ട്, പിമ്പിൾസ് വരാറുണ്ട്. ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം എനിക്ക് ആക്റ്റീവ് ആക്നേസ് വന്നിട്ടില്ല എന്ന് തന്നെ പറയാം. മുൻപുണ്ടായിരുന്ന ആക്നേസിൻ്റെ ഒക്കെ മാർക്സ് ആണിത്, ആൻഡ് പോകെ പോകവേ അത് പോകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ ദെർ ആർ മെനി സിമിലാരിറ്റീസ് ബിറ്റ്വീൻ സാലിസിലിക് ആസിഡ് ആൻഡ് വില്ലോ ബാർക്ക്. പിന്നെ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇതൊരു കളർലെസ് ലിക്വിഡാണ്. ഹൈപ്പർ പിഗ്മെൻറ്റേഷനും വൈറ്റ് ഹെഡ്സിനും ബ്ലാക്ക് ഹെഡ്സിനും ഒക്കെ എഗൈൻസ്റ്റ് ഫൈറ്റ് ചെയ്യാൻ വളരെ നല്ലൊരു പ്രോഡക്റ്റാണ്. ഇതിൻ്റെ യൂസേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇതുപോലെ ഒരു കളർലെസ് ലിക്വിഡാണ്. സ്കിന്നിൽ അത്രയും നന്നായിട്ട് പെൻട്രേറ്റ് ചെയ്തു. വിറ്റമിൻ സി സിറം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ 2% സാലിസിലിക് ഫേസ് സിറം അപ്ലൈ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ റെറ്റിനോൾ ഉള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്യുമ്പോഴും സാലിസിലിക് ഈ ഒരു സിറം യൂസ് ചെയ്യാൻ പാടില്ല.
ഇത് രാവിലെ ഒരു നേരം അതുപോലെ വൈകുന്നേരവും ഒരു നേരം നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പം നിങ്ങളിത് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് പുറത്ത് പോവുകയാണെങ്കിൽ എപ്പോഴും സൺസ്ക്രീൻ ഇട്ടിട്ട് മാത്രം പുറത്ത് പോവുക. അതുപോലെ തന്നെ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഫേസ് ക്ലെൻസ് ചെയ്തിട്ട് ഈ ഒരു പ്രോഡക്റ്റ് അപ്ലൈ ചെയ്ത് മോയ്സ്ചറൈസ് ചെയ്തിട്ട് കിടക്കാം. അപ്പോൾ ഇത് ക്ലെയിം ചെയ്യുന്ന എല്ലാ കാര്യവും ഇത് ചെയ്യുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു അനുഭവം. പിന്നെ എല്ലാവരുടെയും സ്കിൻ ഡിഫറെൻ്റ് ആണ്, ടെക്സ്ചർ ഡിഫറെൻ്റ് ആണ്. അപ്പം ഒരു പ്രോഡക്റ്റ് തന്നെ പല രീതിയിലായിരിക്കും പല സ്കിന്നിലും ആക്ട് ചെയ്യുന്നത്. വെരി എന്താ ഹൈപ്പർ പിഗ്മെൻറ്റേഷനും വളരെ ആക്റ്റീവായിട്ടുള്ള ആക്നേസ് ഉള്ളവർക്ക് ഡെഫിനറ്റ്ലി സാലിസിലിക് ആസിഡ് എന്നുള്ള ഒരു കണ്ടന്റ് നല്ല ഒരു ഡിഫറൻസ് തരും. പോക പോകവേ എന്തായാലും ആ ഒരു ഡിഫറൻസ് ഫേസിലുണ്ടാവും. നിങ്ങൾക്ക് ആക്റ്റീവ് ആക്നേസ് വരുന്നത് വളരെ കുറവായിരിക്കും. ഇതാണ് എൻ്റെ ഒരു അനുഭവം. അതുപോലെ തന്നെ ഇത് ക്ലെയിം ചെയ്യുന്നത് പാരബിൻ ഫ്രീ, അതുപോലെ തന്നെ ഇവർ പറയുന്നത് ഇത് സൾഫേറ്റ് ഫ്രീ, ഡൈ ഫ്രീ, പാരബൻ ഫ്രീ ആൻഡ് മിനറൽ ഓയിൽ ഫ്രീ എന്നാണ്. നിങ്ങൾക്ക് ഇൻഗ്രീഡിയൻസ് കാണണമെങ്കിൽ ഇതാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇത് ഞാൻ ഓൺലൈനിൽ പെർച്ചേസ് ചെയ്ത 400 rupees. എന്തായാലും എനിക്കിത് നല്ലൊരു ഡിഫറൻസ് ആണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പ്രോഡക്റ്റ് ഒന്ന് റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചത്. സിവിയർ പിംപിൾ അല്ലെങ്കിൽ സിവിയർ ആക്റ്റീവ് ആക്നേസ് കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ഡെഫിനറ്റ്ലി ഇത് നല്ലൊരു റിസൾട്ട് ആയിരിക്കും തരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ മൂക്കിൻ്റെ സൈഡിലൊക്കെ വൈറ്റ് ഹെഡ്സ് ആൻഡ് ഇവിടെയൊക്കെ ബ്ലാക്ക് ഹെഡ്സ് ഉണ്ടെങ്കിൽ അതിന് നല്ലൊരു പ്രോഡക്റ്റ് ആണ്. ഒരു കാര്യം പ്രത്യേകം എടുത്ത് പറഞ്ഞോട്ടെ, ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ അല്ല. ഇത് എനിക്ക് കിട്ടിയൊരു റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനിത് ഒരു റിവ്യൂ ചെയ്യുന്നത് മാത്രമാണ്. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ഇതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിംഗ്, പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. അപ്പം ഇനി വീണ്ടും കാണുന്നത് വരെ ബൈ.